സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപാസ് റോഡ്, ഷോർണൂർ. ചേലകര നിയോജക മണ്ഡലം യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഒക്ടോബർ 21 തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് ചേലകര സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെയർമാൻ പി എം അമീർ, കൺവീനർ ഇ വേണുഗോപാലമേനോൻ, ബ്ലോക്ക് പ്രസിഡന്റ് പി എം അനീഷ്, ഡി സി സി സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ, ടി എ രാധാകൃഷ്ണൻ, ഐ യു എം എൽ പ്രസിഡന്റ് ടി കെ സൈതലവി, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി തോമസ്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ ആടുപാറ എന്നിവർ ചേലക്കരയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചേലക്കര നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തക കൺവെൻഷൻ അതിവിപുലമായ രീതിയിൽ ഈ വരുന്ന 21 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക്, അതായത് നാളെ, ചേലക്കര സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ആ സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുന്ന പ്രവർത്തക കൺവെൻഷനിൽ സംസ്ഥാനത്തെ യു ഡി എഫിൻ്റെ തലമുതിർന്ന നേതാക്കളും എ ഐ സി സി നേതാക്കളും ഒക്കെ അതിൽ പങ്കെടുക്കുകയാണ്. ആ പ്രവർത്തക കൺവെൻഷന് മുൻപായി ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ചേലക്കര ടൗൺ ചുറ്റിയിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ ഒരു റോഡ് ഷോ കൂടി ഉണ്ടായിരിക്കും. ആ റോഡ് ഷോയ്ക്ക് ശേഷമാണ് എല്ലാവരും കൂടി സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്ന് കൺവെൻഷൻ തുടങ്ങുന്നത്. ഈ കൺവെൻഷനിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഉപതെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞങ്ങളുടെ ഒരുപാട് നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. എന്നാലും അതിൽ പാർട്ടികളുടെ സംവിധാനം അനുസരിച്ച് ഔദ്യോഗികമായി അതിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ പേര് മാത്രമാണ് ഞങ്ങളിവിടെ പറയുന്നത്. യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർകളാണ്. ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിയാബ് തങ്ങളാണ്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി, പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായ ബഹുമാനനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കും. യു ഡി എഫിൻ്റെ കൺവീനർ എം എം മസ്സൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സംസ്ഥാന നേതാവ് മോൻസ് ജോസഫ് എം എൽ എ ഇതിൽ പങ്കെടുത്ത് സംസാരിക്കും. ജേക്കബ് വിഭാഗം കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അനൂപ് ജേക്കബ് എം എൽ എയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, കേരള കോൺഗ്രസിൻ്റെ മാണി സി കാപ്പൻ എം എൽ എ, എം പി സാജു സി എം പിയുടെ നേതാവ് എം പി സാജു, ഫോർവേഡ് ബ്ലോക്കിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജി ദേവരാജൻ, ജെ എസ് എസിൻ്റെ നേതാവ് രാജൻ ബാബു എക്സ് എം എൽ എ, ബഹുമാനായ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ, ചാലക്കുടി എം പിയും എ ഐ സി സി കമ്മിറ്റി അംഗവുമായ പ്രിയപ്പെട്ട ബെന്നി ബഹനാൻ എം പി, കൂടാതെ എ ഐ സി സിയുടെ സെക്രട്ടറിമാരായ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, ഈ നിയോജകമണ്ഡലത്തിൻ്റെ ചാർജ് കൂടി വഹിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള എ ഐ സി സി സെക്രട്ടറി അറിവഴകൻ തുടങ്ങി ഒട്ടനവധി യു ഡി എഫിൻ്റെ നേതാക്കളും എം എൽ എമാരും നാളത്തെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതാണ്. നിരവധി നേതാക്കന്മാർ നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കും. പലരും ഇങ്ങോട്ട് വിളിച്ച് അറിയിച്ചിരിക്കുകയാണ്, ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തുള്ള നിരവധി സംസ്ഥാന തലത്തിലുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാരുടെ സാന്നിധ്യം ഉണ്ടാകും. നമ്മളൊരു നടപടിക്രമം എന്നുള്ള നിലയ്ക്കാണ് കുറച്ച് പേരുകൾ വെച്ചിട്ടുള്ളത്. അതുകൂടാതെ കണ്ടും നിരവധി നേതാക്കന്മാരുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് നാളത്തെ കൺവെൻഷനെ കാണുന്നത്. 24 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരുന്ന ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലെ അപാകതകൾ ഒരുപാടുണ്ട്.
എല്ലാ വികസനവും ഇവിടെ 24 വർഷമായി മറ്റ് നിയോജകമണ്ഡലങ്ങളെ അപേക്ഷിച്ച് നടന്നു എന്നൊന്നും ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അതിലൊരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വികസനത്തോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെക്കാൾ ഉപരി ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ 8 വർഷമായി പിണറായി വിജയൻ ഗവൺമെൻറ് ഈ സംസ്ഥാനം ഭരിക്കുന്നു. തുടർച്ചയായി രണ്ടാം പിണറായി സർക്കാരും വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്ന ഒരു ഭരണ സംവിധാനത്തിൽ ഒരിക്കലും ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും കേട്ടുകേൾവിയില്ലാത്ത കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രാഷ്ട്രീയ ബന്ധങ്ങൾ, കൂട്ടുകച്ചവടങ്ങൾ, തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ, ആളുകളെ മറ്റുള്ള രീതിയിൽ ഒരുപക്ഷെ BJP RSS പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി CPM പോലത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ജില്ലകളെ വേർതിരിച്ച് സമുദായങ്ങളെ വേർതിരിച്ചൊക്കെ നടത്തുന്ന പരാമർശങ്ങൾ, അങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ ഈ 5-8 വർഷമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ, ഒരുപക്ഷെ എല്ലാ കാര്യത്തിലും നമുക്കറിയാം, ക്ഷേമ പെൻഷനാണെങ്കിലും നമ്മുടെ ആവശ്യ സാധന വിലക്കയറ്റവും അത് ലഭ്യമല്ലാത്ത കാര്യങ്ങളും ഉൾപ്പെടെ ഒരുപാട് ജീവിത പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പറയത്തക്ക വികസന പ്രവർത്തനങ്ങളും ഈ കാര്യങ്ങളിലൊന്നും നടക്കുന്നില്ല. നടന്ന വികസനം എന്ന് പറയുന്ന ചിലതിലെ ഒട്ടനവധി അപാകതകൾ ഇവിടെ തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും കൊടുത്തിട്ടുള്ളതാണ് 105 കോടിക്ക് ചിലവാക്കി പണിത ഹൈവേ. ആ കാര്യങ്ങളിലേക്ക് അപാകത നിങ്ങളെല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ്, തുടർന്ന് ഞങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ, പറഞ്ഞാൽ തീരാത്ത അത്ര കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരെയുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം. നമുക്കറിയാം UDF എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംസ്ഥാന തലത്തിലുള്ള ഒരു സംവിധാനം, വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. സർക്കാരിനെതിരെയും ഈ തെറ്റായ കാര്യങ്ങൾക്കെതിരെയും ഓരോ പാർട്ടികൾ മുന്നണി കൂട്ടായും സമരങ്ങൾ നടത്തുന്നുണ്ട്. ഈ ചേലക്കര റോഡുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾക്കറിയാം, കേരളത്തിൽ മാത്രം ഉണ്ടാക്കിയ ഒരു സിസ്റ്റമല്ല. പൊതുമരാമത്ത് വകുപ്പിനും ബഹുമാനായ മന്ത്രി മുഹമ്മദ് റിയാസിനും പണം സമ്പാദിക്കുന്നതിന് വേണ്ടി പ്രളയമുണ്ടായ കാലത്തുണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. നമുക്കൊക്കെ അറിയാലോ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം നിയോജകമണ്ഡലങ്ങളിലും ഇത്തരം റോഡുകൾ എടുത്ത് ഏറ്റെടുത്ത് അവർ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ വളരെ ശക്തമായ സമരം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ഇവിടുത്തെ പൊതുസമൂഹത്തിൽ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പരിമിതികളുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട്. ആ സമരങ്ങൾക്ക് അനുസൃതമായി ഗവൺമെൻറ് ഒരു അഡമെൻ്റ് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ നമുക്കറിയാമല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ലോകത്തെ ഏറ്റവും കുറഞ്ഞ കെട്ടിട NOC ചാർജുള്ള പെർമിറ്റ് ഫീസുള്ള സംസ്ഥാനം കേരളമാണെന്ന് MP രാജേഷ് സഭയിൽ പറഞ്ഞതാണ്. ആര് തന്നെ പറഞ്ഞാലും മാറ്റില്ലെന്നും പറഞ്ഞു അല്ലേ? അഡമെൻ്റ് തീരുമാനമെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് തിരിച്ചായപ്പോൾ അത് മാറ്റേണ്ടി വന്നില്ലേ? അപ്പോൾ അതുപോലെ ഞങ്ങളുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമരങ്ങൾ കഴിഞ്ഞ 28 വർഷക്കാലമായി ചേലക്കര നിയോജകമണ്ഡലത്തിന് കേരളത്തിലെ ഏറ്റവും പുറകോട്ടടിച്ച ഒരു നിയോജകമണ്ഡലമാക്കി എന്ന് തന്നെയാണ് ഇവിടുത്തെ ഐക്യജനാധിപത്യത്തിന് മുന്നോട്ട് വയ്ക്കുന്ന വിഷയം. ആ വിഷയത്തിന് ഒരു മറുപടി, ഈ പറഞ്ഞ വിഷയങ്ങൾക്ക് മറുപടി തരാൻ ഈ ചേലക്കരയിലെ വോട്ടർമാർ തയ്യാറായിരുന്നു. അത് 23-ാം തീയതി വരുന്ന റിസൾട്ടിൽ നിങ്ങൾക്ക് ബോധ്യമാകും. പിന്നെ അടുത്തൊരു ചോദ്യം, വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചേലക്കര നിയോജക മണ്ഡലത്തിനകത്ത് സർക്കാർ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു പദ്ധതി പറയാനില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുക? ചേലക്കര നിയോജക മണ്ഡലത്തിനകത്ത് MLA ആസ്തി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പദ്ധതികൾക്ക് അപ്പുറത്തേക്ക് ഒരു പദ്ധതി കഴിഞ്ഞ 28 വർഷക്കാലം കൊണ്ട് കൊണ്ടുവന്ന് നടത്തിക്കൊണ്ടുപോകുന്നു, അവിടെയാണ് പറയുന്നത് നടപ്പിലാക്കി നടന്നു പോകുന്ന പദ്ധതി. ഞങ്ങൾ എണ്ണി പറയാം, പരക്കാട് റേസ് പാർക്ക് മുതൽ തിരുവല്ലാവിലെ മാന്തോപ്പ് മുതൽ വീക്കെൻഡ് സ്മാരകം, ഒട്ടനവധി കാര്യങ്ങൾ. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സയൻസ് ഇല്ല എന്ന് എൻ്റെ മാധ്യമ സുഹൃത്തിന് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? സ്വന്തം നാടല്ലേ, കിളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സയൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചയാണ് വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. അപ്പോൾ ഒന്നും നടത്തിക്കൊണ്ടുവല്ല, ഈ 28 വർഷത്തിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നിൽ ഇവിടെ അധികം മറ്റേ MLA ആവുകയാണെങ്കിൽ നല്ല നല്ല പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് മുന്നോട്ട് പോകും. പിന്നെ NK സുധീറിൻ്റെ ചോദ്യം, NK സുധീർ എവിടെ ഒരുപക്ഷെ
അൻവറിൻ്റെ പാർട്ടിയിലും കൂടി ആൾ ആയില്ല വെച്ചാൽ വേറെ ഏതെങ്കിലും എങ്ങനെയായാലും അയാൾ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ എൻ കെ സുധീറിൻ്റെ ചേലക്കരയിൽ എന്ത് രാഷ്ട്രീയ ബന്ധമുള്ളത് നമുക്കൊക്കെ അറിയാലോ, ഒരു ബന്ധമില്ലല്ലോ, അതൊന്നും പാർട്ടിയെ മുന്നിൽ സംബന്ധിച്ച വിഷയം ഏ ആ കാലത്ത് ചേലക്കരയിൽ ബന്ധമുണ്ടോ? ഓരോ ആളുകൾക്ക് ഒരു മിനിറ്റ്, ഓരോ ആളുകൾക്ക് ഓരോ പ്രദേശത്ത് ബന്ധങ്ങളുണ്ടാകാം. അദ്ദേഹം ചോദിച്ചത് ചേലക്കര തെരഞ്ഞെടുപ്പിൽ എൻ കെ സുധീറിൻ്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെ കാണുന്നു? അയാൾക്ക് ബന്ധമില്ലാന്നോ ജനങ്ങളായിട്ട് അടുപ്പില്ലാന്നോ അല്ലാതെ പറഞ്ഞു, ചേലക്കര പൊളിറ്റിക്സിനകത്ത് ഞങ്ങളുടെ മുന്നണിക്കകത്ത് പാർട്ടിക്കകത്തുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരവസരം, അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി. ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപറ, വടക്കാഞ്ചേരി.